അഭിലാഷ് ടോമിക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നു. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഗോൾഡൻ ഗ്ലോബ് മത്സരത്തിനിടെ പരിക്കേറ്റ കമാൻഡർ അഭിലാഷ് ടോമി ഫ്രഞ്ച് ട്യൂബായ ആംസ്റ്റർഡാമിലെ ആശുപത്രിയിൽ. അഭിലാഷിന് പ്രാഥമിക വൈദ്യപരിശോധന നൽകുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി ഓസ്ട്രേലിയയിലേക്കോ മൗറീഷ്യസിലേക്കോ മാറ്റുന്നത് സംബന്ധിച്ച തീരുമാനമുണ്ടാവുക ഇതിനുശേഷം. അഭിലാഷ് ടോമി സംസാരിക്കുന്നുണ്ട് എന്ന് രക്ഷാദൌത്യം ഏറ്റെടുത്ത ഫ്രഞ്ച് മത്സ്യബന്ധന കപ്പലിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. അഭിലാഷിന് വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ ആദ്യം ദ്വീപിലെത്തുന്ന ഓസ്ട്രേലിയൻ നാവികസേനയുടെ HIMS ബെല്ലാർഡിൽ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോടെ ചേർന്ന ഇന്ത്യൻ നാവികസേനയുടെ INS സത്പുറയിൽ മൗറീഷ്യസിലേക്ക് മാറ്റും. ആംസ്റ്റർഡാമിൽ വിമാനങ്ങൾ പറന്നിറങ്ങാൻ സൗകര്യമില്ലാത്തതിനാലാണ് കപ്പലുകളെ ആശ്രയിക്കുന്നതെന്ന് രക്ഷാസംഘം. കമാൻഡർ അഭിലാഷ് ടോമിയെ ഇന്നലെ ഉച്ചയോടെ രക്ഷപ്പെടുത്തിയത് ദിവസങ്ങൾ നീണ്ട പ്രതികൂല രക്ഷാദൌത്യത്തിനൊടുവിൽ. പായ്വഞ്ചിക്കുള്ളിലെ മുറിയിൽ നിന്ന് അഭിലാഷിനെ പുറത്തെത്തിച്ചത് ഒസ്രീസ് കപ്പലിലേക്ക് മാറ്റി. അതിശക്തമായ കൊടുങ്കാറ്റിൽ അഭിലാഷിന്റെ പായ്വഞ്ചിയുടെ 3 പായ്മരങ്ങളും ഒടിഞ്ഞിരുന്നു. പ്രാർത്ഥനയോടെ കേരളം. തിരുവനന്തപുരത്ത് കാറപകടത്തിൽ ഗുരുതര പരിക്കേറ്റ വയലിനിസ്റ്റ് ബാലഭാസ്കറിന് അനന്തപുരി ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയ. തട്ടലിനും തലയ്ക്കും ബാലഭാസ്കറിനേറ്റത് ഗുരുതര പരിക്ക്. കാറിലുണ്ടായിരുന്ന ഭാര്യ ലക്ഷ്മി, സുഹൃത്ത് അർജുൻ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴക്കൂട്ടത്തിന് സമീപം താമരക്കുളർത്ത് പുലർച്ചെ 4:30 അപകടത്തിൽ ബാലഭാസ്കറിന്റെ മകൾ തേജസ്വി ബാല മരിച്ചിരുന്നു. നിയന്ത്രണം വിട്ട കാറ് സമീപത്തെ മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത്. ബാലഭാസ്കർ തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നത്. വാഹനം ഓടിക്കവേ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 16 വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ദമ്പതികൾക്ക് ലഭിച്ച കുഞ്ഞാണ് മരിച്ച തേജസ്വി. 2016 ഇരുവർക്കും കൂട്ടായി തേജസ്വി എത്തിയത്. ഫ്രാങ്കോയ്ക്ക് കുരുക്ക് മുറുക്കുന്നു. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഫ്രാങ്കോ മുളയ്ക്കലിന് കുറുക്ക് മുറുകുന്നു. ബിഷപ്പിന്റെ ലൈംഗികശേഷി പരിശോധനാ ഫലം പോസിറ്റീവെന്ന് അന്വേഷണ സംഘം. ഈ സാഹചര്യത്തിൽ പോലീസ് ജലന്ധറിലേക്ക് വീണ്ടും പോകും. ബിഷപ്പ് അറസ്റ്റിലായ സാഹചര്യത്തിൽ കൂടുതൽ പേർ മൊഴി നൽകുമെന്ന് അന്വേഷണ സംഘം. സംഭവവുമായി ബന്ധപ്പെട്ട മറ്റു കേസുകൾ വേഗത്തിലാക്കാനും അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വ്യാഴാഴ്ചയ്ക്ക് മുൻപ് കന്യാസ്ത്രീയെ സ്വാധീനിക്കാൻ ശ്രമിച്ച കേസിലടക്കം അന്വേഷണം പൂർത്തിയാക്കാൻ പോലീസ് ശ്രമം. നിലവിൽ അന്വേഷണ സംഘം ശ്രമിക്കുന്നത് പഴുതരച്ചുള്ള കേസന്വേഷണം പോലെ കോടതിയിലും പാളിച്ചകൾ ഉണ്ടാക്കാതിരിക്കാൻ. കന്യാസ്ത്രീകളെ സ്വാധീനിക്കാൻ വൈദികനായ എർത്തയിൽ നടത്തിയ കേസാണ് ഇതിൽ ഏറ്റവും പ്രധാനം. 10 ഏക്കർ ഭൂമി അടക്കമായിരുന്നു വാഗ്ദാനം. ഇതുകൂടാതെ കന്യാസ്ത്രീയുടെ സഹോദരന് 5 കോടി വാഗ്ദാനം ചെയ്ത കേസും കോടതിയിൽ വരുമ്പോൾ പോലീസിന് ഗുണം ചെയ്യും. കൂടാതെ കന്യാസ്ത്രീകളെ വധിക്കാൻ ശ്രമിച്ച സംഭവവും പരാതിക്കാരിയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട കേസും ഉടൻ പൂർത്തിയാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ജാമ്യാപേക്ഷ കോടതിയിൽ വരുമ്പോൾ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന പോലീസിന്റെ വാദത്തിന് ഈ കേസുകൾ കരുത്തേകും. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം ശ്രദ്ധിച്ചേരും. നമസ്കാരം.